ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ്. അപ്പൊ കയ്യില് ഈ എന്താണ് പനീർ കൂർക്ക. അതെ, ഞങ്ങളിവിടെ നവരപ്പച്ചിലെന്നാണ് പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് ഇതിന് അറിയപ്പെടുന്നത്. അതെ. അപ്പം ഇത് ഗാർഡൻ ഫ്രഷ് ആണ്, നമ്മുടെ സ്വന്തം തോട്ടത്തിലുള്ള. അതുകൊണ്ട് ഇപ്പൊ എന്താ ഒന്നല്ല ചുമ്മാ. ഇവിടെ വീട്ടിൽ ഇഷ്ടം പോലെ അമ്മ മളർത്തി ഇട്ടിട്ടുണ്ട്. നമ്മുടെ അടുക്കളയിൽ നോക്കിയല്ലേ, അടുക്കളയിലാ ഇതിന്റെ ഇടയിലും കൊണ്ട് അമ്മ ഇങ്ങനെ വച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. അപ്പം ഇന്ന് അമ്മ ഇതുകൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട്, കാരണം നമ്മുടെ ഗാർഡനിലുള്ള സാധനമായിട്ട് നല്ലതാണ്. എന്താ കോൾഡിനൊക്കെ നല്ലതാണ്, കോൾഡിന് നല്ലതാണ്. പിന്നെ ഇതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കും. അപ്പം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണ്. ചായ അടുപ്പത്തിച്ച് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഇവനും റെഡിയാവും. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കാണ്. പനീർ കൂർക്ക കൊണ്ടുള്ള സ്നാക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാറ്റ് കുഴയ്ക്കാൻ പോവാണ്. ഇതിന് വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് കടലമാവ്. കടലമാവ് എന്ന് പറഞ്ഞാൽ കണ്ട ഇത്ര ഉള്ളൊരു ബൗളിൽ കടലമാവ്, അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി. അടുത്ത വേണ്ടത് റവപ്പൊടി. റവപ്പൊടി ഇത്രയ്ക്ക്, അതും ഈ ഒരു കുറച്ചൊരു അളവിൽ എടുക്കുക. ഇത്ര ഒരു ചെറിയൊരു ബൗളിൽ എടുത്താൽ മതി. അതും നമ്മളിതിലോട്ട് ഇട്ടു. ഇനി ഉപ്പ്. ഉപ്പുപൊടി. അടുത്തത് കായപ്പൊടി. കായപ്പൊടി ഇപ്പം കായപ്പൊടി. ഒരു ശകലം മുളക് പൊടി. ഇത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം, ഇത് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുഴക്കണം. ഒത്തിരി വെള്ളമാവാൻ പാടില്ല. നമുക്ക് ഈ സ്പൂണിൽ കോരിയെടുത്ത് നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന ആ ഒരു പരുവത്തിര എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു പരുവത്തിരയാണ് മാവ് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അമ്മ അവിടെ മാവ് മിക്സ് ചെയ്യുമ്പോൾ ഞാനിവിടെ അടുപ്പത്ത് പാത്രം ചൂടാക്കാൻ വയ്ക്കാൻ പോവാണ്. പാനിലോട്ട് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ച് നമ്മൾ പനീർ കൂർക്കയുടെ ഇല കട്ട് ചെയ്ത് ഇടാൻ പോവാണ്. നമുക്ക് ഇല അത്ര ഇല വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഏകദേശം ഞാൻ അത്ര ഇലയും കട്ട് ചെയ്തിട്ടു ഇതിലോട്ട്. ഇതേ ഇപ്പം ഇവിടെ എണ്ണ ചൂടായി. നമ്മൾ ഇതിന് വേണ്ടി ഇത് ഇത്ര ഇലയാണ് എടുക്കുന്നത്. ഇതിലിപ്പോ എത്ര ഇല കാണും അമ്മ? ഇതിലൊരു ഏഴ് ഇലയുണ്ട്. ഈ ഏഴ് ഇലയാണ് നമ്മൾ ഇതിലോട്ട് കട്ട് ചെയ്തിടുന്നത്. ഓക്കെ. നമ്മൾ ഇതാ ഏഴ് പനീർ കുറുക്ക ഇലയുടെയും കട്ട് ചെയ്തിട്ടു. ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തിട്ട് ഇനി നന്നായിട്ട് ഇളക്കുകയാണ്. നമ്മളിത് സ്പൂൺ കൊണ്ട് കോരിയെടുക്കുമ്പോൾ ഇലയും മാവുമായിട്ട് നമ്മൾ ഇടുകയാണ്. മുളക് ബജ്ജി, ഉള്ളി ബജ്ജി പിന്നെ ഒക്കെ തയ്യാറാക്കുന്ന അതുപോലെ തന്നെയാണ്. ഇത് നമ്മൾ പനീർ കുറുക്ക ഇലയാണ് ഇതിൽ ചേർക്കുന്നതെന്ന് മാത്രം. നമ്മുടെ എണ്ണ ചൂടായി, എണ്ണയിലോട്ട് ഇടാൻ പോവാണ്. കൈകൊണ്ട് വേണമെങ്കിൽ ഇടാം. എനിക്ക് ഏറ്റവും ഈസി കൈകൊണ്ട് ഇടുന്നതാണ്. അപ്പൊ ഞാൻ കൈകൊണ്ട് എണ്ണ ഇടുവാണ്. വിരലും കൂടെ മുക്കി എടുക്കല്ലേ. ഈശ്വര
ചെറിയ ബോള കണക്ക് പൊന്തി പൊന്തി വന്നു അല്ലേ. രണ്ട് സൈഡും വേകുമ്പോഴേ അവരിത് കിട്ടത്തുള്ളൂ. ഇത് ചെറിയ ബജ്ജി ഉണ്ടാക്കുമ്പോൾ ഇല മുഴുവനോടെ മുക്കിയിടും പറഞ്ഞ് മനസ്സിലായെന്നെ. ഇല മുക്കി മുഴുവനോട് മുക്കിയിടുന്നതിനേക്കാളും എനിക്ക് തോന്നുന്ന സ്വാദ് ഇങ്ങനെ മുറിച്ചിടുന്നതാണ്. ഇങ്ങനെ മുറിച്ചിടുമ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല പറഞ്ഞ് മനസ്സിലായല്ലേ. വേണ്ട ഞാൻ മുഴുവനോടെ നല്ല മൊരിമുരി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് പനീർ കൂർക്ക ബജ്ജി. പനി പനീർ കൂർക്ക. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ വളരെ രുചികരമാണ്, തയ്യാറാക്കാൻ അതിനേക്കാളും എളുപ്പമാണ്. ഇത് നമ്മൾ അതിലോട്ട് മാവ് നമ്മൾ മിക്സ് ചെയ്ത് അതിലിട്ട ഉടനെ അതിങ്ങനെ പൊങ്ങി വരത്തില്ല, പൊങ്ങി വരത്തില്ല. കുറച്ച് സമയമെടുക്കാം. അപ്പൊ അത് കണ്ട് ആരും വിഷമിക്കരുത്, ഐ മീൻ ടെൻഷൻ അടിക്കരുത്. കുറച്ച് നേരം കഴിഞ്ഞാലേ അതിങ്ങനെ വരത്തുള്ളൂ. ഇപ്പൊ നല്ല ചൂടുണ്ട്, അല്പം ടൊമാറ്റോ സോസിനോട് മുക്കി കഴിക്കണം. അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് സ്നാക്സ്. അപ്പം ഈ 4 മണി പലഹാരം എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം, വളരെ ഈസിയാണ്. ഉള്ളി ബജ്ജി അതൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു ചേഞ്ച് അല്ലേ അമ്മ? അതെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് തണുത്തിട്ട് ഞാൻ കഴിക്കും, കഴിച്ച് ഞാൻ കാണിച്ചു തരും. നല്ല ക്രിസ്പി ആയിട്ടുള്ള. അപ്പൊ അടുത്തുള്ള.